മിസോറാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതുമുഖ പാർട്ടിയായ സ്വോറം പീപ്പിൾസ് മൂവ്മെന്റിന് വൻ വിജയം. 40 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 27 സീറ്റുകളും നേടി. സ്വോറം പീപ്പിൾസ് മൂവ്മെന്റ് ZPM ഏറ്റവും വലിയ കക്ഷിയായി. ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ടിന് 10 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. BJP 2 സീറ്റുകളിലും കോൺഗ്രസ് ഒരിടത്തും വിജയിച്ചു. ഐസ്വാൾ ഈസ്റ്റ് 1 മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച മുഖ്യമന്ത്രി സ്വറം തങ്ക പരാജയപ്പെട്ടു. ZPMലെ ലാൽ തൻസംഗയോടാണ് അദ്ദേഹം തോൽവി രുചിച്ചത്. 2019 മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് സ്വറം പീപ്പിൾസ് മൂവ്മെന്റ്. പാർട്ടി നേതാവ് ലാൽ ദുഹോമ മിസോറാം മുഖ്യമന്ത്രിയാകും. 2 ദിവസത്തിനകം അദ്ദേഹം ഗവർണറെ കണ്ട് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദമുന്നയിക്കും. സത്യപ്രതിജ്ഞ ഈ മാസം തന്നെ നടക്കും. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ZPM തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2018 6 പ്രാദേശിക പാർട്ടികളുടെ സഖ്യമായാണ് സ്വറം പീപ്പിൾസ് മൂവ്മെന്റ് പാർട്ടി നിലവിൽ വന്നത്. മിസോറാം പീപ്പിൾസ് കോൺഫറൻസ്, സ്വറം നാഷണലിസ്റ്റ് പാർട്ടി, സ്വറം എക്സോഡസ് മൂവ്മെന്റ്, സ്വറം ഡീസെൻട്രലൈസേഷൻ ഫ്രണ്ട്, സ്വറം റിഫോർമേഷൻ ഫ്രണ്ട്, സ്വറം പീപ്പിൾസ് പാർട്ടി എന്നിവയായിരുന്നു ZPMലെ അംഗങ്ങൾ. 2018 ഇതേ സഖ്യത്തിൽ ZPM തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 8 സീറ്റുകൾ നേടുകയും ചെയ്തിരുന്നു. ഇതിൽ മിസോറാം പീപ്പിൾസ് കോൺഫറൻസ് 2019 സഖ്യം വിട്ടു. ഇതിനുശേഷം 2019 പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത്. ഗോവയിൽ IPS ഉദ്യോഗസ്ഥനായിരുന്നു പാർട്ടി നേതാവ് ലാൽ ദുഹോമ. ഹിപ്പികൾക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കുമെതിരെ 80-കളുടെ തുടക്കത്തിൽ നടപടിയെടുത്ത് ശ്രദ്ധേയനായ ലാൽ ദുഹോമയെ ഇന്ദിരാഗാന്ധി തന്റെ സുരക്ഷാ സംഘത്തിൽ കൂട്ടിയിരുന്നു. പിന്നാലെ IPSൽ നിന്ന് രാജിവെച്ച് മിസോറാം കോൺഗ്രസ് പ്രസിഡന്റായി. 84 ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ലാൽ ദുഹോമ 88 കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കി. ഈ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട രാജ്യത്തെ ആദ്യ ജനപ്രതിനിധിയാണ് അദ്ദേഹം. 2018 സ്വറം പീപ്പിൾസ് മുന്നണി സ്ഥാനാർത്ഥിയായി ജയിച്ച ലാൽ ദുഹോമയെ പിന്നീട് സ്വറം പീപ്പിൾസ് മൂവ്മെന്റ് രൂപീകരിച്ചപ്പോൾ വീണ്ടും അയോഗ്യനാക്കി. തൊട്ടടുത്ത ഉപതിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയാണ് ദുഹോമ കരുത്ത് കാട്ടിയത്. പാർട്ടിയുടെ വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് ലാൽ ദുഹോമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഫലം പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. Waytonikah.com, the exclusive Muslim matrimonial site.